ऑर्डर ऑर्डर चौद्योत्तर श्री आंटनी जॉन बहुमान मुख्यमंत्री सर ये रूपत् वर्ष संस्थान बजट प्रसंग डिजिटल सर्वकलशालो चेर डिजिटल सयंस पार्क आरंभिक प्रख्यापी पीपीपी मतृक सज्जमाक पार्क इरूर को किफ्बी मुखांर निक्षेप सरकार प्रख्यापी टेक्नो पार्क നാലാം ഘട്ടമായ ടെക്നോ സിറ്റിയിലെ 13.65 ഏക്കറിൽ ഡിജിറ്റൽ സർവകലാശാലയോട് ചേർന്നാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആശയങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററായി പാർക്ക് പ്രവർത്തിക്കും. ഡിജിറ്റൽ സയൻസ് മേഖല കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പാർക്കായിരിക്കും ഇത്. ഡിജിറ്റൽ ലോകത്തെ വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന വിവിധ ബിസിനസ് യൂണിറ്റുകൾക്ക് പിന്തുണ നൽകുന്നതിനായി സയൻസ് പാർക്കുകളുടെ മൊത്തത്തിലുള്ള പൊതുവായ പ്രവർത്തനതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒരു മൂന്നാം തലമുറ സയൻസ് പാർക്ക് എന്ന നിലയിൽ ട്രസ്റ്റ് അധിഷ്ഠിതവും സംവേദനാത്മകവും നൂതനവുമായ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഡിജിറ്റൽ സ്ഥാപനങ്ങളുടെ വളർച്ചയുടെ വിഭിന്നമായ സ്വഭാവത്തിനനുസൃതമായി സർവകലാശാലകൾ, വ്യവസായം, സർക്കാർ എന്നിവ ഉൾപ്പെടുന്ന ട്രിപ്പിൾ ഹെലിക്സിൽ അധിഷ്ഠിതമായ ആശയവിനിമയങ്ങളുടെ നെറ്റ്വർക്ക് സംയോജന തത്വം പാലിച്ച് പാർക്ക് വികസിപ്പിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യം. ഭാവി സാങ്കേതിക വിദ്യകളായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, മെഡിക്കൽ ഇലക്ട്രോണിക്സ്, മെഡിക്കൽ മെറ്റീരിയൽസ്, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകൾക്കാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് ഊന്നൽ നൽകുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള സർവകലാശാലകൾക്കും തദ്ദേശീയരും വിദേശീയരുമായ ഗവേഷകർക്കും ലഭ്യമായ സാങ്കേതിക വിദ്യയിൽ പൂർണ്ണത വരുത്തി ഉൽപ്പാദന സേവന മേഖലയിലേക്ക് കടക്കാനാകും. സർവകലാശാലകളിൽ സൃഷ്ടിക്കപ്പെടുന്ന ഭൗതിക സ്വത്തവകാശങ്ങളെ പ്രായോഗിക തലത്തിൽ സംരംഭങ്ങളിലേക്ക് എത്തിക്കുവാൻ ആവശ്യമായ സഹായം ലഭ്യമാക്കും. വിജ്ഞാന സമ്പദ്ഘടന പ്രാവർത്തികമാക്കാൻ സഹായകമായ ഒട്ടേറെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾ ഇതിലൂടെ ആരംഭിക്കാനാകും. കേരളത്തിൽ വളരെയധികം വിജ്ഞാന വ്യവസായങ്ങൾക്ക് തുടക്കമിടാനും സാങ്കേതിക വിദ്യാ നവീകരണത്തിനുള്ള നിക്ഷേപത്തിൻ്റെ വലിയ ഭാഗം പാർക്കിലൂടെ നിറവേറ്റാനുമാകും. 1515 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കിഫ്ബി ഫണ്ടിംഗ് 200 കോടി രൂപയിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിനായി സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ബാക്കി തുക വ്യവസായ പങ്കാളികൾ ഉൾപ്പെടെയുള്ള മറ്റ് സ്രോതസ്സിൽ നിന്നും കണ്ടെത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ടെക്നോ സിറ്റിയിലെ കമ്പനി ബിൽഡിങ്ങിൽ വാടകയ്ക്കെടുക്കുന്ന 10,000 ചതുരശ്ര അടി സ്പേസിൽ ഡിജിറ്റൽ സയൻസ് പാർക്ക് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിക്കുന്നതിൽ ഡിജിറ്റൽ സർവകലാശാലയുമായി സഹകരിക്കാൻ എഡിൻബർഗ് സർവകലാശാല സമ്മതിക്കുകയും പ്രസ്തുത സർവകലാശാലയുമായി ഡിജിറ്റൽ സർവകലാശാല ധാരണാപത്രം ഏർപ്പെടുകയുമുണ്ടായി. ബാക്കി കാര്യങ്ങൾ മെച്ചപ്പെടുത്ത വെച്ചാൽ. ശ്രീ ആന്റണി ജോൺ സർ, നമ്മുടെ സംസ്ഥാനത്തിന് അനുയോജ്യമായ ഐടി വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് സർ? സർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദ്രുതഗതിയിലുള്ള വളർച്ച ഉറപ്പാക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിവിധ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. സംസ്ഥാനത്തെ ഒരു ഇലക്ട്രോണിക് ഹബ്ബാക്കുക, ഇലക്ട്രോണിക് ഘടകങ്ങളുടെ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, അതിനായി സെമി കണ്ടക്ടർ പാർക്കും അനുബന്ധ വ്യവസായ യൂണിറ്റും ആരംഭിക്കുന്നതിന് ഇപ്പോൾ തന്നെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിക്കുന്നത്. ആശയങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററായി പാർക്ക് പ്രവർത്തിക്കും. നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള പുതിയ സംരംഭങ്ങൾ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് വൻതോതിൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ,
ഗ്രാഫീൻ്റെ ഉപയോഗം കൂടി വരുന്ന കാലഘട്ടത്തിൽ അത് പ്രയോജനപ്പെടുത്തി എടുക്കുന്നതിന് സംസ്ഥാനം എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? സർ, ഗ്രാഫിൻ്റെ ഉപയോഗം കൂടി വരുന്നൊരു കാലഘട്ടം തന്നെയാണിത്. അതിൻ്റെ ഭാഗമായി ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിലെ വൻ മുന്നേറ്റത്തിലേക്കാണ് സംസ്ഥാനം കടക്കുന്നത്. ആദ്യത്തെ ഗ്രാഫിൻ ഇന്നൊവേഷൻ സെൻറ്റർ തൃശ്ശൂരിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇന്നൊവേഷൻ സെൻറ്റർ ഫോർ ഗ്രാഫിൻ പദ്ധതി കേരള ഡിജിറ്റൽ സർവകലാശാലയും സെൻറ്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജിയും സംയുക്തമായാണ് നടത്തുക. ടാറ്റാ സ്റ്റീലിൻ്റെ വ്യാവസായിക പിന്തുണ പദ്ധതിക്കുണ്ടാകും. വ്യാവസായിക മേഖലയിൽ നിന്നുള്ള നിരവധി കമ്പനികളും ഇന്നൊവേഷൻ സെൻറ്ററിന് പിന്തുണ നൽകി പ്രവർത്തിക്കും. ഗ്രാഫിൻ്റെ ഉപയോഗം കൂടി വരുന്ന കാലഘട്ടത്തിൽ ഇത്തരമൊരു സെൻറ്റർ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ഗ്രാഫിൻ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പുതുയുഗത്തിന് വഴിതെളിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ മനുഷ്യവിഭവശേഷിയെ മികച്ച രീതിയിൽ വിനിയോഗിക്കാനും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനും ഗ്രാഫിൻ ഇന്നൊവേഷൻ സെൻറ്റർ വലിയ ചുവടുവെപ്പാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ടി പി രാമകൃഷ്ണൻ. സർ, ഐ ടി മേഖലയിൽ കേരളം അത്ഭുതകരമായ വികാസമാണ് കൈവരിച്ചു വരുന്നത്. കോഴിക്കോട് സൈബർ പാർക്കിൽ ഈ അത്യാധുനിക ഡിജിറ്റൽ നൈപുണ്യ വികസനം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് നിലവിലുള്ള സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും കൂടുതൽ സ്ഥാപനങ്ങളും തൊഴിലും ലഭ്യമാകാനും കഴിയത്തക്ക നിലയിലുള്ള പുതിയ പദ്ധതികൾക്ക് ഗവൺമെൻറ് രൂപം നൽകുമോ? സർ, നിലവിലുള്ള ഐ ടി പാർക്കുകളുടെ വികസനം വലിയ തോതിൽ വരണമെന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതിൽ ഒന്ന് തന്നെയാണ് കോഴിക്കോട് ഐ ടി പാർക്ക്. അവിടെ ഇപ്പം തന്നെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനായ അംഗം ഉന്നയിച്ചതുപോലെ കൂടുതൽ വികസനത്തിലേക്കുള്ള കുതിപ്പാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നത്. ശ്രീ കെ എം സച്ചിൻദേവ്. സർ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ വിദ്യാഭ്യാസ മേഖലയുടെ വലിയ രൂപത്തിലുള്ള സാധ്യതകളെ സംസ്ഥാന ഗവൺമെൻറ് തിരിച്ചറിയുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആലോചിച്ചു വരികയുമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ വിദ്യാഭ്യാസ മേഖലയുടെ വിപുലീകരണത്തിന് വേണ്ടി നിലവിൽ സർക്കാർ കൈക്കൊണ്ട നടപടികൾ എന്തെല്ലാമാണ്? തുടർന്ന് ഏത് നിലയിലാണ് അത് വിപുലപ്പെടുത്താൻ ആലോചിച്ചിട്ടുള്ളത്? സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണം വളരെ പ്രധാനപ്പെട്ട ഒരിനമായിട്ട് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഭാഗം നമ്മുടെ വിജ്ഞാന സമ്പദ്ഘടന പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അതിനായി വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾ സംസ്ഥാനത്ത് ആരംഭിക്കാൻ നാം ഗൗരവമായ ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ നാളെയുടെ സാങ്കേതിക വിദ്യകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, മെഡിക്കൽ ഇലക്ട്രോണിക്സ്, മെഡിക്കൽ മെറ്റീരിയൽസ്, ബയോടെക്നോളജി, അത്തരം കാര്യങ്ങൾ. ഇതിനെല്ലാം ഊന്നൽ നൽകിക്കൊണ്ടാണ് നാം നമ്മുടെ പ്രവർത്തനം പ്ലാൻ ചെയ്യുന്നത്. പുതിയ തലമുറ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിലൂടെ ആധുനിക ഗവേഷണം വികസിപ്പിക്കാനും വിജ്ഞാന സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുകയാണ്. ശ്രീ ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ് അങ്ങിപ്പം പ്രഖ്യാപിച്ച ഡിജിറ്റൽ സയൻസ് പാർക്ക്. PPP മോഡലിലുള്ള ഈ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ പ്രവർത്തനം എന്നത്തേക്ക് ആരംഭിക്കുവാൻ സാധിക്കും എന്നറിയാൻ സാധിക്കും? സർ, ഡിജിറ്റൽ പാർക്ക് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാനാണ് നടപടികളെടുത്ത് പോകുന്നത്. ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ച് 24 മാസത്തിനുള്ളിൽ ഡിജിറ്റൽ പാർക്കിൻ്റെ ആദ്യഘട്ടം തുടങ്ങാനാകും. 1.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഒന്നാം ഘട്ടം വിഭാവനം ചെയ്തിട്ടുള്ളത്. അടുത്ത 5 മാസത്തിനുള്ളിൽ ടെക്നോസിറ്റിയിലെ കബനിയിൽ 10,000 സ്ക്വയർ ഫീറ്റിൽ പാർക്കിനായി ഒരുക്കുന്ന താൽക്കാലിക സൗകര്യം ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇലക്ട്രോണിക് ഡിസൈൻ തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും. ശ്രീ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സർ,
നമ്മൾ ബഹുമാനനായ മുഖ്യമന്ത്രി ഇന്നലെയും ഒരു പ്രസ്താവന കണ്ടു, ഉന്നത വിദ്യാഭ്യാസ രംഗം കേരളം ഒരു പുതിയ ഹബ്ബായി മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. സർ, അങ്ങിപ്പം ഡിജിറ്റൽ പിന്നെ യുഗത്തെക്കുറിച്ചും പുതിയ പിന്നെ കോഴ്സുകളെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ പുതിയ കോഴ്സുകൾ തുടങ്ങാനും കുട്ടികൾ അതിലേക്ക് ചെല്ലാനും രക്ഷിതാക്കളും നിയമസഭയും ഒക്കെ അതിന് അനുസരിച്ച് മുന്നോട്ട് പോകാനും തയ്യാറാണ്. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ KTU അടക്കം കൺവെൻഷനൽ ടൈപ്പ് കോഴ്സുകളാണ് ഇപ്പോഴും ഉള്ളത്. അത് മാറ്റി പിന്നെന്താണ് ഒരു ഒരു പുതിയ സംവിധാനത്തിലേക്ക് എല്ലാ കോഴ്സുകളും അവർ നൽകുമെന്ന് തീരുമാനിച്ചാലേ ഈ പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മറ്റുമൊക്കെ ഇത്തരം പുതിയ കോഴ്സുകൾ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റികളിലെ കൺവെൻഷനൽ കോഴ്സുകൾക്ക് പകരം ഇത് തുടങ്ങാൻ ആവശ്യമായ ഒരു നിലപാട് സ്വീകരിക്കണം. അത് സ്വീകരിക്കാൻ കഴിയുമോ സർ എന്നാണ് എൻ്റെ ചോദ്യം. സാർ, തീർച്ചയായും കോഴ്സുകളുടെ കാര്യത്തിൽ നമ്മുടെ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചതും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായതും വിദ്യാർത്ഥികൾ തേടിപ്പോകുന്നതുമായ കോഴ്സുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ അങ്ങ് പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മാത്രമല്ല എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൊണ്ടുവരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ ജോബ് മൈക്കൽ, ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത വിജ്ഞാന വ്യവസായങ്ങൾക്ക് കോളേജ് തലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അപബോധം ഉണ്ടാക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കുമോ? കേരളത്തിൽ ഉന്നത നിലവാരത്തിൽ പുലർത്തുന്ന കോളേജുകളെ പ്രത്യേകമായി ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ? കോളേജുകളുടെ നിലവാരത്തിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വികാസത്തിൽ എല്ലാ മേഖലയെയും സഹകരിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ച് നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാല തന്നെ നമുക്ക് സ്വന്തമായി ഉണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം യൂണിവേഴ്സിറ്റികൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാവും. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ അത്തരം കാര്യങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങൾക്കും പങ്കുവഹിക്കാൻ കഴിയും. ശ്രീ വി ജോയ്. സാർ, ഇൻ്റർനെറ്റ് ഒരു അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് നമ്മുടേത്. ഇപ്പോൾ കെ ഫോണുമായി ബന്ധപ്പെട്ട് BPL കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് മറ്റുള്ളവർക്ക് വളരെ കുറഞ്ഞ നിരക്കിലും നമ്മൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകം ഏതാണ്ട് 10,000-ത്തോളം ഓഫീസുകളിൽ ഈ സേവനം ലഭ്യമാക്കിയിട്ടുണ്ടെന്നാണ്. നമുക്ക് BPL ഫാമിലിക്ക് എന്നത്തേക്ക് ഈ സേവനം ലഭ്യമാക്കാൻ കഴിയുമെന്ന് പറയാമോ? സർ, ഈ കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത്. ഇൻ്റർനെറ്റ് ഒരു അവകാശമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സാർവത്രികമായ ഇൻ്റർനെറ്റ് ലഭ്യത ആ ലക്ഷ്യവുമായി KFON പദ്ധതി നമ്മൾ നടപ്പാക്കിയത്. ഇതിൻ്റെ ഭാഗമായി 30,000-ത്തോളം സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലൈബ്രറികൾ, ഇത്തരം സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തിരഞ്ഞെടുക്കപ്പെടുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലും ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുവാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇപ്പം നിലവിൽ 9,500-ലധികം ഓഫീസുകൾക്ക് കണക്ഷൻ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ BPL കുടുംബങ്ങളെ ഇതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ്. ശ്രീ കെ ബാബു, തൃപ്പൂണിത്തുറ. സാർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖല ഏറ്റവും ആധുനികമായ ഒരു മേഖലയാണ്. ഈ മേഖലയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നാം എത്രത്തോളം പ്രാപ്തരാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി പുതിയ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. സാർ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നത്തെയല്ല നാളത്തെ സാങ്കേതിക വിദ്യയിൽ പെടുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നല്ല ഊന്നൽ നൽകാനാണ് സർക്കാർ തയ്യാറായിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള സർവകലാശാലകൾക്കും ഇവിടെയുള്ളതും വിദേശത്തുള്ളതുമായ ഗവേഷകർക്കും കൈവശമുള്ള സാങ്കേതിക വിദ്യയിൽ പൂർണ്ണത വരുത്തി ഉൽപ്പാദന സേവന മേഖലയിലേക്ക് കടക്കുക,
സർവകലാശാലകളിൽ സൃഷ്ടിക്കപ്പെടുന്ന ബൗദ്ധിക സ്വത്തവകാശങ്ങളെ പ്രായോഗിക തലത്തിൽ സംരംഭങ്ങളിലേക്ക് എത്തിക്കാനാവശ്യമായ സഹായം ലഭ്യമാക്കുക, വിജ്ഞാന സമ്പദ്ഘടന പ്രാവർത്തികമാക്കാൻ സഹായകമായ ഒട്ടേറെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾ ആരംഭിക്കുക, കേരളത്തിൽ വളരെയധികം വിജ്ഞാന വ്യവസായങ്ങൾക്ക് തുടക്കമിടുക, സാങ്കേതിക വിദ്യാ നവീകരണത്തിനുള്ള നിക്ഷേപത്തിൻ്റെ വലിയ ഭാഗം പാർക്കിലൂടെ നിറവേറ്റുക, ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സംസ്ഥാനത്ത് കമ്പനികൾ തുടങ്ങുക, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനത്ത് നാം പ്രതീക്ഷിക്കുന്നത്. ബാബു നെന്മാറ സാർ. ബാബു നെന്മാറ സാർ, മേക്കിംഗ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, യങ് ഇന്ത്യ വലിയ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തുകയാണ്. 2014 പൊതുതെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് വന്നത്. സാർ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക്, അതുപോലെ തന്നെ ഡിജിറ്റൽ സാങ്കേതികവിദ്യ അധിഷ്ഠിതമായ വിജ്ഞാന വ്യവസായങ്ങൾക്ക് ആവശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയോ സാമ്പത്തിക സഹായമോ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാമോ? സാർ, ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുക എന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു അവകാശമാണ്. ആ കാര്യത്തിൽ ഓരോ ഘട്ടത്തിലും സംസ്ഥാനം കേന്ദ്രവുമായി ബന്ധപ്പെടും, അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ച് ലഭ്യമാകാൻ ഇടയുള്ള സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും.